മുട്ടയിൽ തട്ടിപ്പ്. ഹായ്, എല്ലാ കൂട്ടർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഈ വീഡിയോ കണ്ടപ്പോഴാണ് ശാസ്ത്രലോകത്തിന് വേണ്ടി ഇതുപോലൊരു വീഡിയോ ചെയ്യണം എന്ന് തീരുമാനിച്ചത്. വെള്ളമുട്ട ബ്രൗൺ കളറടിച്ച് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നു. പുതിയ തട്ടിപ്പ്, മുട്ടയിലും മായ. നമ്മൾ ചുമന്ന മുട്ട വാങ്ങിക്കുമ്പോൾ നല്ല മുട്ടയാണെന്നുള്ള കരുതി നമ്മൾ 7 രൂപ കൊടുത്ത് മുട്ട വാങ്ങിക്കുന്നത്. പക്ഷെ ആ മുട്ട പൊട്ടിച്ചപ്പം മഞ്ഞ കരുവ അതിനകത്ത്. സാധാരണ ചുമന്ന മുട്ടയ്ക്കകത്ത് നല്ല ചുമന്ന കരുവായിരിക്കും. നമ്മൾ 7 രൂപയ്ക്ക് വാങ്ങിക്കുന്നത്. മറ്റേ മഞ്ഞ കരുവുള്ള വെള്ള മുട്ടയ്ക്കകത്ത് 4 രൂപ 5 രൂപ വിലയേ ഉള്ളൂ. അങ്ങനെ ഞാനൊരു മുട്ട, ഇതേ സെയിം മുട്ട പൊട്ടിച്ച് ഉടച്ചൊഴിച്ചു കഴിഞ്ഞ് ഞാൻ ഈ തോടെടുത്ത് വെള്ളത്തിലിട്ട് ഇട്ട് സ്വല്പം കഴിഞ്ഞപ്പം തൊലി പോലെ ഇതാ ഉരിഞ്ഞു വരുന്നു. തൊലി പോലെ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്? ഇത് ഈ വെള്ള മുട്ടയ്ക്കകത്ത് കളർ പുരട്ടി 4 രൂപയുടെ മുട്ട 7 രൂപയ്ക്ക് വിൽക്കുന്നു. ഈ തട്ടിപ്പ് എല്ലാവരും ഷെയർ ചെയ്യണം. പല ആളുകൾക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ബ്രൗൺ മുട്ട എന്നാൽ കൂടുതൽ പോഷകമൂല്യങ്ങൾ അടങ്ങിയ മുട്ടയെന്ന്. എന്നാലല്ല, ബ്രൗൺ മുട്ടയാണെങ്കിലും വൈറ്റ് മുട്ടയാണെന്നുണ്ടെങ്കിലും അതിലടങ്ങിയിരിക്കുന്ന പോഷകമൂല്യങ്ങളും പ്രോട്ടീനും എല്ലാം അതിൻ്റെ ഭാരത്തിന് മാത്രം ആശ്രയിച്ചിരിക്കുന്നു. എൻ്റെ കയ്യിൽ 2 മുട്ടയുണ്ട്, ഒരു ബ്രൗൺ മുട്ടയും ഒരു വൈറ്റ് മുട്ടയും. ഇത് നാടൻ കോഴി ഇടുന്ന മുട്ടയും ഇത് വയറ്റിലെ കൊണ്ട മുട്ടയും. സോറി, ഇത് നാടൻ കോഴിയല്ല, മിക്സ് അല്ലെങ്കിൽ സങ്കരയിനം കോഴി ഇടുന്ന മുട്ടയാണ്. പക്ഷേ തൽക്കാലത്തേക്ക് നമുക്ക് നാടൻ കോഴിയുടെ മുട്ടയെന്ന് പറയാം. ഇതാണെങ്കിൽ വയറ്റിലെ കൊണ്ട മുട്ട, ഇതാണെങ്കിൽ ചെറുതും ഇതാണെങ്കിൽ വലുതും. ഇതിന് ഏകദേശം ഒരു 40 ഗ്രാമും ഇതിന് 50 ഗ്രാമിൻ്റെ മുകളിലും ഭാരമുണ്ട്. ഇതിലുള്ള പ്രോട്ടീൻ ആവട്ടെ ഏകദേശം ഒരു 5 ഗ്രാമോളം മാത്രമാണ്, ഇതാണെങ്കിൽ 6 ഗ്രാമിൽ കൂടുതൽ. ഇതിലുള്ള ഫാറ്റ് ആണെങ്കിൽ 4 ഗ്രാം, ഇതിലാണെങ്കിൽ 5 ഗ്രാം. അതുപോലെ തന്നെ ഇതിലാണെങ്കിൽ കൂടുതൽ പോഷകമൂല്യങ്ങൾ ഇതിൽ കുറവും. കാരണം ഇതിൻ്റെ വലിപ്പ വ്യത്യാസം തന്നെ, ഇത് 40 ഗ്രാമും ഇത് 50 ഗ്രാമും. ഇനി ചില ആളുകൾ പറയും ഇതിൻ്റെ ഉണ്ണിയാണെന്നുണ്ടെങ്കിൽ ചുവപ്പാണ്, ഇതാണെങ്കിൽ മഞ്ഞയെന്ന്. ശരിയാണ്, നാടൻ കോഴിയാണെങ്കിൽ പുറത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനാൽ അത് ചീരയോ അല്ലെങ്കിൽ പച്ചിലയോ ഒക്കെ കഴിക്കും. അത് കാരണം തന്നെ കൂടുതൽ ചുവപ്പ് ഉണ്ണിയായിരിക്കും. ഇതാണെങ്കിൽ പച്ചില കഴിക്കാത്തത് കാരണം മഞ്ഞയായിരിക്കും. പക്ഷേ ഉണ്ണി ചുവപ്പായാലും മഞ്ഞയായാലും അതിലുള്ള പോഷകമൂല്യങ്ങളെല്ലാം ഒരേ അളവിൽ തന്നെയാണ്. നമ്മൾ കോഴിക്ക് തണ്ണിമത്തൻ്റെ എല്ലാം പച്ച തോട് സ്ഥിരമായിട്ട് ഏകദേശം 1 മാസത്തോളം കൊടുക്കുകയാണെങ്കിൽ മുട്ടയുടെ ഉണ്ണിയുടെ നിറം പച്ച നിറത്തിലാവും. അപ്പോൾ ഉണ്ണിയുടെ നിറം തീരുമാനിക്കുന്നത് അത് കഴിക്കുന്ന ആഹാരത്തിനകത്തുള്ള പിഗ്മെൻസിൻ്റെ നിറമാണ്. മഞ്ഞയോ ചുവപ്പോ പച്ചയോ ഒക്കെ ആവാം. പക്ഷേ ഉണ്ണിയുടെ നിറം ചുവപ്പായാലും മഞ്ഞയായാലും പച്ചയായാലും അതുപോലെ തന്നെ തോടിൻ്റെ നിറം ബ്രൗൺ ആയാലും വൈറ്റ് ആയാലും മുട്ടയുടെ അകത്തുള്ള പ്രോട്ടീൻ്റെയും പോഷകത്തിൻ്റെയും അളവ് തീരുമാനിക്കുന്നത് അതിൻ്റെ വലിപ്പം മാത്രമാണ്, എത്ര ഗ്രാമുണ്ട് എന്നനുസരിച്ചാണ്. മുട്ടയുടെ ഭാരത്തിൻ്റെ ഏകദേശം 12% അതിനകത്തുള്ള പ്രോട്ടീൻ. അതുപോലെ തന്നെ ഏകദേശം 10% അതിനകത്തുള്ള കൊഴുപ്പ്. ഇനി ചില ആളുകൾ പറയും ഇതിന് ടേസ്റ്റ് വ്യത്യാസമുണ്ട് എന്ന് പറയും. ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. ചില ആളുകൾക്ക് ഇഷ്ടം നാടൻ കോഴിയുടെ മുട്ടയായിരിക്കാം, ചിലർക്കിഷ്ടം വയറ്റിലെ കൊണ്ട മുട്ടയായിരിക്കാം. ഈ മുട്ടയ്ക്ക് 7.5 രൂപയും ഈ വലിയ മുട്ടയ്ക്ക് 4.5 രൂപയും. അപ്പോൾ ഇതിൻ്റെ ഭാരവും വിലയും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുകയാണെങ്കിൽ 7.5 രൂപയ്ക്ക് ഈ ചെറിയ മുട്ട വാങ്ങുന്ന സമയത്ത് ഇതേ വലിപ്പത്തിലുള്ള 2 വെള്ളമുട്ടകൾ വാങ്ങാം. അതായത് ഓരോ ഗ്രാം ബ്രൗൺ മുട്ടയും നമ്മൾ വാങ്ങുന്നത് 2 ഗ്രാം വൈറ്റ് മുട്ട വാങ്ങുന്ന പൈസ കൊടുത്തിട്ടാണ്, ഇരട്ടി വിലയ്ക്ക്. അത് കാരണമാണ് വെറും 4.5 രൂപ മാത്രം വിലയുള്ള ഈ വെള്ളമുട്ട വെറും 25 പൈസയുടെയോ അല്ലെങ്കിൽ 50 പൈസയുടെയോ ചായം തേച്ചതിന് ശേഷം 7.5 രൂപയ്ക്ക് മാർക്കറ്റിൽ വിൽക്കുന്നത്. അറിയാതെയാണെങ്കിൽ കൂടി അവരത് ചെയ്യാനായിട്ട് നമ്മളും ഒരു കാരണമാണ്. കാരണം വൈറ്റ് മുട്ടയുടെ ഇരട്ടി വില കൊടുത്ത് ബ്രൗൺ മുട്ട വാങ്ങാൻ നമ്മൾ തയ്യാറാണ്. ഇത് ഈ വെള്ള മുട്ടയ്ക്കകത്ത് കളർ പുരട്ടി 4 രൂപയുടെ മുട്ട 7 രൂപയ്ക്ക് വിൽക്കുന്നു. ഇതുപോലെ കൗതുകകരവും വിജ്ഞാനപ്രദവുമായ വീഡിയോകൾ സ്ഥിരമായി കാണുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യാം. ശാസ്ത്രലോകത്തിന് യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഉണ്ട്. ശാസ്ത്രലോകം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജുരാജ്.